നമസ്കാരം ലോകത്തെ ഏറ്റവും അധികം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന രാജ്യങ്ങളാണ് പല ആഫ്രിക്കൻ രാജ്യങ്ങൾ ചൈന ഉത്തര കൊറിയ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളൊക്കെ അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ പോലും ചില രാജ്യങ്ങളിലൊക്കെ വളരെ ക്രൂരമായ പ്രവർത്തികൾ നടക്കുന്നുണ്ട് പാശ്ചാത്യം എന്ന് നമ്മൾ വിളിക്കുന്ന പല വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ യൂറോപ്പിലെയും അമേരിക്കയിൽ പോലും എത്രയോ ക്രൂരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഏതാണ്ട് സമാധാനപരമായിട്ട് നടക്കുന്ന കർഷക സമരം റിപ്പബ്ലിക് ദിനത്തിലാണ് അത് അക്രമാസക്തമായത് അത് സ്വാഭാവികമായിട്ട് പോലീസും കർഷകരും തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു വിഭാഗം സിഖ് പ്രവർത്തകരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കലാശിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ നമ്മൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് സെൻട്രൽ ഗവൺമെന്റും സമരത്തിലുള്ള കർഷകരും സിഖ് മതക്കാരും ഒക്കെ ഈ ചർച്ചകളിലുണ്ട് സുപ്രീം കോടതിയുടെ ഇടപെടലുകളുണ്ട് ഏതാണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയോളം ജനതയുള്ള ഒരു രാജ്യത്ത് വളരെ ചെറിയൊരു വിഭാഗം പേരാണ് സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമാണ് ഇത്രയും വൈവിധ്യമാർന്ന ഒരു രാജ്യത്ത് ഒരു പുതിയ നിയമം നടപ്പാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകും ജനാധിപത്യ രാജ്യത്തിലാണ് പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടാവുന്നത് എന്നാൽ ഇതിനെ ഒക്കെ പർവ്വതീകരിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ അജണ്ട എത്ര തന്ത്രപരമായിട്ടാണ് പലരും നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്ന് കാണുമ്പോഴാണ് സമരത്തെ പിന്തുണയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ രാജ്യവിരുദ്ധ ശക്തികളെ തള്ളിപ്പറയേണ്ടി വരുന്നത് അതായത് സമരത്തിന്റെ ഉദ്ദേശശുദ്ധിയോ അല്ലെങ്കിൽ സമരത്തിന്റെ കർഷകരുടെ ആവശ്യങ്ങളോ ഒക്കെ നമ്മൾ പരിഗണിക്കേണ്ടതാണ് അവരെ സമാധാനിപ്പിക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു കർഷകന് ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തേണ്ടതാണ് അതല്ലാതെ കർഷകർക്ക് ഗുണകരമാകാൻ പോകുന്ന ഒന്നിനെ ില ആളുകൾ തെറ്റിദ്ധാരണ പരത്തിയത് കൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നം കാരണം അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചില കാരണങ്ങൾ കൊണ്ട് ഈ നിയമങ്ങൾ റദ്ദാക്കിയാൽ സത്യത്തിൽ അത് ഇന്ത്യയെ ഒരു തരത്തിലും വളരാൻ അനുവദിക്കുകയല്ല മറിച്ച് നമുക്കറിയാം കർഷകർ ഇവിടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു കഴിയുമ്പോഴല്ല ഇത്തരം ഒരു നിയമം കൊണ്ടുവരുന്നത് വർഷം തോറും നൂറുകണക്കിന് ആയിരക്കണക്കിന് കർഷകരാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെപ്പോഴും ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ജീവിക്കാൻ നിർബന്ധിതരായിരുന്നപ്പോഴാണ് ആ ചട്ടക്കൂട് പൊളിച്ച് അവരെ സ്വതന്ത്രയാക്കിയത് കൂട്ടിലിട്ടിരുന്ന കിളിയെ നമ്മൾ പറത്തിവിടുമ്പോൾ മറ്റു കിളികൾ കൊത്തി കൊന്നുകളയില്ലേ എന്ന് ചോദിക്കുന്നത് പോലെ ഉള്ളൂ ഇത് കൂട്ടിലിട്ട് വളർത്തിയ കിളിയെ നമ്മൾ പറത്തിവിടുക തന്നെ വേണം ആദ്യം നൽകേണ്ടത് സ്വാതന്ത്ര്യമാണ് കാരണം സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ തന്നെ എങ്ങനെ ജീവിക്കണമെന്ന് അവർ താനേ പഠിച്ചുകൊള്ളും ഇവിടെ കോർപ്പറേറ്റുകൾ വന്ന കർഷകരെ അങ്ങനെ ചെയ്തു കളയില്ലേ ഇങ്ങനെ ചെയ്തു കളയില്ലേ എന്നുള്ള അനാവശ്യമായ ധാരണകളും ചോദ്യങ്ങളും ഉയർത്തുന്നതിനേക്കാളും നല്ലത് ആദ്യം കർഷകന്റെ ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങൾ മാറ്റി അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും കർഷകർ ക്രമേണ അത് ഉപയോഗപ്പെടുത്തും ഇപ്പോഴുള്ള പല പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ അത് കാരണമാവുകയും ചെയ്യും എന്നാൽ ഈ വിഷയത്തെ ഇപ്രകാരമാണ് വേറൊരു തലത്തിലേക്ക് അന്താരാഷ്ട്ര സമൂഹം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് സത്യത്തിൽ നമ്മൾ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ട്വിറ്ററും ഒക്കെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയെ അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ കാലത്ത് ട്വിറ്റർ ഫേസ്ബുക്ക് പോലെയുള്ള സ്ഥാപനങ്ങൾ സത്യത്തിൽ വളരെ ഗൂഢ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്നവരാണ് അമേരിക്കയിൽ ട്രംപിനെ പുറത്താക്കാൻ വേണ്ടി ട്വിറ്ററും ഫേസ്ബുക്കും കളിച്ച കളിയൊക്കെ നമുക്കറിയാം ട്രംപിന്റെ ഭാഗം നൂറ് ശതമാനം ന്യായമൊന്നുമല്ലാത്തതുകൊണ്ട് അവിടെ നമ്മൾ അഭിപ്രായം പറയേണ്ടതില്ല അത് അമേരിക്കയുടെ കാര്യമാണ് അമേരിക്കക്കാരും ട്രംപും തീരുമാനിച്ചോട്ടെ പക്ഷേ ഇന്ത്യയിലെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ട്വിറ്ററിന്റെ തലവൻ ജാക്ക് ഡോർസി കർഷക സമരത്തെ അനുകൂലിച്ചുള്ള പല പോസ്റ്റുകൾക്കും ലൈക്കുകൾ ചെയ്തിരിക്കുന്നതും അതിനെ അനുകൂലിക്കുന്നതുമായിട്ടുള്ള നിരവധി സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അപ്പോ ജാക് ഡോർസിക്ക് എന്താണ് ഈ വിഷയത്തിൽ താല്പര്യം ഇവരൊക്കെ ഈ കർഷക മാഹാത്മ്യം പറയുമ്പോൾ സത്യത്തിൽ ഇതിൽ എവിടെയെങ്കിലും ആത്മാർത്ഥതയുടെ ഒരംശം പോലും ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ കർഷകന്റെ മാഹാത്മ്യം പറയുന്നവരിൽ എത്ര പേരാണ് ആത്മാർത്ഥമായിട്ട് പറയുന്നത് കുറെ പേര് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ടാവും പക്ഷേ ഭൂരിഭാഗം വിദേശികളും കർഷകരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല മറിച്ച് ഇവിടെ ഒരു പ്രശ്നം ആളിക്കത്തിക്കാനുള്ള അവരുടെ ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് അവർ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നത് കുറച്ചുപേർ തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട് ഇവിടെ കർഷക സമരം എന്തിനു വേണ്ടി നടക്കുന്നു എന്ന് പോലും അറിയാത്ത ആളുകളാണ് ഈ വിഷയത്തിൽ കർഷകരെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയെ വിമർശിച്ചുകൊണ്ട് ഒക്കെ രംഗത്തെത്തുന്നത് അതായത് ഒരു ആൾക്കൂട്ടം ഒരു വ്യക്തിയെ ചേർന്ന് കൂടി നിന്ന് അടിക്കുമ്പോൾ അതിലെ വെറുതെ നടന്നു പോകുന്ന അമ്മാവനും ഓടിച്ചെന്ന് രണ്ട് അടി കൊടുത്തിട്ട് പോകും കാരണം കാര്യമൊന്നും അറിഞ്ഞുകൂടെ എല്ലാവരും അടിക്കല്ലേ എന്നാ നമുക്കും അടിക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പല മനുഷ്യർക്കുമുണ്ട് അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായി ഇന്ത്യയെ വിമർശിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ രംഗത്തെത്തുന്നത് ഇന്ത്യൻ ഭരണകൂടം ഒരു തരത്തിലും ഇവിടെ അടിച്ചമർത്തലുകൾ നടത്തിയിട്ടില്ല മതപരമായോ അല്ലെങ്കിൽ സാമൂഹികപരമായോ മറ്റേതെങ്കിലും തരത്തിലോ ജാതീയമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരങ്ങളല്ല മറിച്ച് ഭരണകൂടം ഒരു രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി നമ്മള് നമ്മളെ ഭരിക്കാനും നമ്മളെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനും രാജ്യത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാനുമാണ് ഒരു സർക്കാരിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ആ സർക്കാർ നമ്മൾ തന്നെ അവർക്ക് നൽകിയ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് അതിലൊരു സംശയം തോന്നുകയും അവര് തങ്ങളുടെ നിലവിലെ സാഹചര്യത്തേക്ക് അത് ബാധിക്കുമോ എന്ന തെറ്റിദ്ധാരണയിൽ സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുമ്പോൾ മറ്റൊരു കൂട്ടർ വന്ന് ഇതിനെ അങ്ങ് മുതലാക്കുകയാണ് അതായത് ഒരു ഇന്ത്യ വിരുദ്ധ സമരമാക്കി ഇതിനെ മാറ്റുക പലരും ഇതിനെ സ്വാതന്ത്ര്യ സമരത്തോടൊക്കെയാണ് താരതമ്യപ്പെടുത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോ നമുക്കറിയാം നേരത്തെ നടത്തിയ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ഒരു സമരമായിരുന്നുവെങ്കിൽ ന്യായമായ ചില കാര്യങ്ങൾ ഇതിനേക്കാളും ഗൗരവത്തോടെ നമുക്ക് കാണാനുണ്ടായിരുന്നു പൗരത്വ ഭേദഗതി എന്ന് പറയുമ്പോൾ മറ്റ് ചില ഘടകങ്ങൾ കൂടി അതിനകത്തുണ്ടായിരുന്നു മാത്രമല്ല ഇന്ത്യക്കകത്തുള്ള ഒരു വിഭാഗം പേർക്ക് കടുത്ത ആശങ്കയും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു അതുകൊണ്ട് ആ സമരത്തെ നമുക്ക് ഇതിനേക്കാൾ ഗൗരവത്തോടെ കാണേണ്ടതാണ് മറിച്ച് ഇവിടെ കർഷക നിയമം എന്ന് പറയുന്നത് ഒരു തരത്തിലും ഏതെങ്കിലും ഒരു സമൂഹത്തെ ബാധിക്കുന്ന ഒന്നല്ല മറിച്ച് നമ്മുടെ അടിസ്ഥാനമായ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഒരു പ്രധാന ശക്തി എന്ന് പറയുന്നത് കർഷകരാണ് ഈ കർഷകരെ നശിപ്പിച്ചുകൊണ്ട് പലരും എത്ര മോശമായിട്ടാണ് ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് കാണുമ്പോൾ ാണ് ആശ്ചര്യം തോന്നി പോകുന്നത് ശക്തമായ ഒരു സംവിധാനം ഭരണ സംവിധാനമുള്ള ഒരു പാർട്ടി തീർച്ചയായിട്ടും രാജ്യം ഭരിക്കുമ്പോൾ ഒരു അംബാനിക്കോ കേവലം ഒരു അദാനിക്കോ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ മുഴുവൻ കർഷകരുടെയും ഉപജീവന മാർഗത്തെ അങ്ങ് തടസ്സപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു യുക്തി ഇതിനകത്ത് നമുക്ക് കാണണ്ടേ ചെയ്യുന്നത് നരേന്ദ്രമോദി ആയതുകൊണ്ട് ഇന്ത്യ വിരുദ്ധതയാണ് എന്ന് വരുത്തി തീർക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല മോദി ഭരണകൂടം കേവലം ഒരു അംബാനിക്കോ അല്ലെങ്കിൽ ഒരു അദാനിക്കോ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ പകുതിയോളം വരുന്ന ഒരു വിഭാഗത്തെ അതും ഈ ബി ജെ പിയുടെ തന്നെ വോട്ട് ബാങ്കിനെ പോലും ബാധിക്കുന്ന ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പോലും തുടർ ഭരണത്തെ ബാധിച്ചേക്കാവുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഒരു വലിയ സമൂഹത്തെ ഒരു അപകടത്തിലേക്ക് തള്ളിവിടാൻ ബോധപൂർവം ശ്രമിക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ഇന്ത്യ എന്ന ഈ രാജ്യത്തിന്റെ ആകെ ആസ്തി പരിശോധിക്കുമ്പോൾ അംബാനിയും അദാനിയുമൊക്കെ നിസ്സാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അമ്പത് ബില്യണിൽ താഴെ മാത്രം ഉള്ള ആളാണ് ഈ പറയുന്ന അദാനി എന്ന് പറയുന്നത് അമ്പത് ബില്യൻ ഒന്നും ആയിട്ട് പോലുമില്ല ഇനി അംബാനിയുടെ കാര്യം എടുത്താൽ അറുപതോ അല്ലെങ്കിൽ എഴുപതോ അങ്ങേയറ്റം ഒരു എൺപത് ബില്യൺ അമേരിക്കൻ ഡോളർ ആയിരിക്കും അംബാനിയുടെ ആസ്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആസ്തി എത്രയാണെന്ന് അറിയാമോ ഇന്ത്യയുടെ ജി ഡി പി എത്രയാണെന്ന് അറിയാമോ ജി ഡി പി മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് മൂന്ന് ട്രില്യൺ അമേരിക്കൻ ഡോളർ ആണ് ഈ രാജ്യത്തിന്റെ ജി ഡി പി ഈ എൺപത് ബില്യൺ അമേരിക്കൻ ഡോളർ എവിടെ കിടക്കുന്നു മൂന്ന് ട്രില്യൺ അമേരിക്കൻ ഡോളർ എവിടെ കിടക്കുന്നു നമ്മൾ ഇത് വേണം മനസ്സിലാക്കാൻ അപ്പോ അംബാനിക്കും അദാനിക്കും വേണ്ടിയിട്ട് ഇത്രയും ശക്തമായ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു രാജ്യം ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ഒന്നായ കർഷകരെ മുഴുവൻ അങ്ങനെ അപകടത്തിൽ ചാടിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് പറയാം തീർച്ചയായിട്ടും അവർക്ക് രാഷ്ട്രീയം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നിഷ്പക്ഷമായിട്ട് ഈ വിഷയത്തെ അങ്ങനെ വിലയിരുത്താനൊന്നും പറ്റില്ല അതോടുകൂടി തന്നെ ഒരു കാര്യം പറയാം ഇതിൻ്റെ പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളുണ്ട് വളരെ പർപ്പസ്ഫുള്ളായിട്ട് തന്നെയാണ് ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് ഹാനെ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ട്വിറ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സെലിബ്രിറ്റിയാണ് തീർച്ചയായിട്ടും അവരെ പോലെയുള്ളവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യ വിരുദ്ധത പടർത്തുക എന്നത് തന്നെയാണ് ഒരു വലിയ വിഭാഗം ആളുകൾ അത് ഇന്ത്യക്ക് അകത്തുള്ളതാകാം ഇന്ത്യക്ക് പുറത്തുള്ളതാകാം എന്തായാലും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ട്വിറ്ററിനൊക്കെ ഇതിൽ കൃത്യമായ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥിതി തുടർന്നാൽ മിക്കവാറും റിന് നിരോധനം ഏർപ്പെടുത്തുന്നതിലായിരിക്കും കാര്യങ്ങൾ പോവുക കാരണം ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തിന് പിന്നിൽ തീർച്ചയായിട്ടും ട്വിറ്ററിന്റെ മേധാവിക്കും പങ്കുണ്ടോ എന്ന സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം ഈ വിഷയത്തിൽ കർഷക സമരം എന്ന് പറയുന്നത് തികച്ചും ഒരു സ്റ്റേറ്റും ഒരു കർഷകരും തമ്മിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നം മാത്രമാണ് ഇതിനെ അമേരിക്കയിൽ നടന്ന കറുത്ത വർഗ്ഗക്കാരോടുള്ള വംശീയമായ ആക്രമണത്തോടൊന്നും താരതമ്യപ്പെടുത്തുന്നത് യാതൊരു ലോജിക്കുമില്ല കാരണം അത് വംശീയ ആക്രമണങ്ങൾ മതപരമായ ആക്രമണങ്ങൾ അതിപ്പോ നമുക്കറിയാം മ്യാൻമാറിൽ റൊഹിംഗ്യൻ മുസ് മുസ്ലിമുകൾക്കെതിരെ നടന്ന ആക്രമണത്തെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അതൊക്കെ ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുക അവരെ അടിച്ചമർത്തുക അതുപോലെ അല്ല ഇത് ഇത് എന്ന് പറയുന്ന ഇന്ത്യയിലെ പൊതുവായ ഒരു വിഭാഗം ആളുകള് അവർക്ക് ഈ ഒരു കാർഷിക നിയമവുമായി ഉണ്ടായ ഒരു സംശയവും അവരുടെ തെറ്റിദ്ധാരണയും കൊണ്ട് അവർ സമരത്തിലേക്ക് ഇറങ്ങിയതാണ് അത് സ്റ്റേറ്റും ഇവിടെയുള്ള പൗരന്മാരും തമ്മിലുള്ള സാധാരണ ഒരു പ്രശ്നം മാത്രമാണ് ഇതിനെ ഇത്രയും പർവ്വതീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇതൊരു വലിയ സംഭവമാക്കി കാണിച്ചുകൊണ്ട് രാജ്യത്തെ അപമാനിക്കാനുള്ള ശ്രമമാണ് ബോധപൂർവം വിദേശ ശക്തികൾ നടത്തുന്നത് ഇതിന്റെ പിന്നിൽ എൻ ജി ഒകളുണ്ട് പിന്നിൽ വൻകിട സമ്പന്നരുണ്ട് സെലിബ്രിറ്റികളുണ്ട് ഇന്ത്യ വിരുദ്ധരുണ്ട് ഇന്ത്യ വളരരുത് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ലോകത്തെ പല രഹസ്യാന്വേഷണ ഏജൻസികളുമുണ്ട് ഇന്ത്യക്ക് ഉള്ളിലുള്ളവരുണ്ട് എതിർ രാഷ്ട്രീയ പാർട്ടികളുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുന്നതിനെ നമുക്ക് തീർച്ചയായിട്ടും തള്ളിപ്പറയേണ്ട കാര്യമില്ല അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ബി ജെ പി പ്രതിപക്ഷത്തെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ അവരും ഒരുപക്ഷെ സമരത്തിന് ഇറങ്ങാം ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ഇന്ത്യക്ക് പുറത്തുള്ള ശക്തികൾ ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ ഇതിനെ കരുതലോടെ കാണണം ഈ രാജ്യം നന്നാകണം എന്ന ഉദ്ദേശം ഇന്ത്യക്കാർക്കല്ലാതെ പുറത്തുള്ള ഒരുത്തരും ഉണ്ടാകുമെന്ന് ആരും കരുതരുത് ഗുഡ് ബൈ